എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്, റാഗി പുട്ട്. റാഗിയിൽ ധാരാളം ഫൈബറും അയണും കാൽസ്യവും ഉണ്ട്. വെയിറ്റ് കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് റാഗി പുട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. റാഗി പുട്ടുപൊടി വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി ഒരു കപ്പ് റാഗി പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം റാഗിപ്പൊടിയുണ്ടത്. ഒരു കപ്പ് വെള്ളം എടുത്ത് ആ വെള്ളത്തിനാവശ്യമായ ഉപ്പ് ചേർക്കുക. അപ്പോൾ നമുക്ക് പുട്ടിന് പാകത്തിന് ഉപ്പായിരിക്കും. ഉപ്പ് ചേർത്ത വെള്ളം തളിച്ച് നനച്ച് കൊടുക്കണം. ഒരുമിച്ച് ഒഴിക്കരുത്, കുഴഞ്ഞു പോകും. ഇതിപ്പോൾ 2 പേർക്കുള്ള പുട്ടാണ്. 1 കപ്പ് പൊടിക്ക് 1 കുറ്റി പുട്ട് കിട്ടും. എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടിയെടുക്കണം. കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. നനവ് പാകമായിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി അരയരുത്, കുഴഞ്ഞു പോകും. ഒരു നേരമെങ്കിലും റാഗി ഫുഡ് കഴിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. കറക്റ്റ് പുട്ടുപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലിട്ട് 5 മിനിറ്റ് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ടുകൂറ്റിയെടുത്ത് അതിൽ ചില്ലിട്ട് ഒരു പകുതി മുറി തേങ്ങ, ഒരു മുറിയുടെ പകുതി മതിയാവും. തേങ്ങ ചിരകിയത് ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരു പകുതി ആയി കഴിയുമ്പോൾ വീണ്ടും തേങ്ങ നിറച്ച് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. റാഗി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കും, മാത്രമല്ല ശരീരം നല്ലൊരു തണുപ്പ് കിട്ടും. കുറച്ച് വെജിറ്റബിളും കൂടെ ഇടുവാണെങ്കിൽ ഹെൽത്തിന് കൂടുതൽ നല്ലതാണ്. ക്യാരറ്റോ ബീറ്റ്റൂട്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു നേരമെങ്കിലും റാഗി ഫുഡ് കഴിക്കാൻ നോക്കണം. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇന്നിമേഷം കിട്ടുന്നതായിരിക്കും. തേങ്ങ നിറച്ച് കഴിഞ്ഞ് വീണ്ടും പുട്ടുപൊടി നിറച്ച് മുകളിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്ര ചേർത്താലും നല്ലതാണ്. കുക്കറിലെ വെള്ളം നന്നായി തിളച്ചു ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകൂറ്റി വെച്ചു കൊടുക്കാം. അരിപ്പുട്ടിനേക്കാളും അല്പം കൂടെ വേവുണ്ട്. പുട്ടുകൂറ്റിയിൽ നോക്കി അറിയാം ആവിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി അതൊരു ഏലയിലേക്ക് കുത്തിയിടാം. ടേസ്റ്റിയായ റാഗി പുട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. സാധാരണ അരിപ്പുട്ട് കഴിക്കുന്നത് പോലെ തന്നെ പീസ് കറിയോ കടൽക്കറിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. 2 പപ്പടവും പഴവും ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്. 2 പപ്പടവും പഴവും വെച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.